രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് രാജ്യത്തിന് ദുരന്തമാകുമെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് ഡോക്ടർ പരകാല പ്രഭാകറിൻ്റെ അഭിപ്രായം ഈ അഭിപ്രായം ബി ജെ പി കാരെ ഞെട്ടിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക് ഒന്നിനെക്കുറിച്ചും ധാരണയില്ല ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ മോദി ഭരണം കഴിവുറ്റതാണെങ്കിലും സമ്പദ് വ്യവസ്ഥയും മറ്റ് കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിൽ ഏറെ പിന്നിലാണ് ദ വയറിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രഭാകർ തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നടിച്ചത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ വികസനത്തിൻ്റെ തട്ടകത്തിൽ വിജയിച്ച ബി ജെ പി ഹിന്ദുത്വത്തെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ വരുന്നത് സമ്പദ്വ്യവസ്ഥയ്ക്ക് മാത്രമല്ല രാജ്യത്തിന് തന്നെ ദുരന്തമാകും ഹിന്ദുത്വത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആളുകളെ അണിനിരത്താനുള്ള കഴിവിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ജനപ്രീതി ഉയർന്നുവന്നത് സാമ്പത്തിക രംഗത്തടക്കം മോദിയുടെ കഴിവില്ലായ്മ അമ്പരപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് സർവനാശം ഉണ്ടാകും രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കി ബി ജെ പി മാറ്റും സമ്പദ്വ്യവസ്ഥ പൂർണ്ണ തകർച്ചയിലാണ് നരേന്ദ്രമോദി വ്യവസ്ഥയിൽ മാത്രമല്ല മറ്റ് പല മേഖലകളിലും കാര്യക്ഷമതയില്ലാത്തവനായി മാറി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും വർഗീയ വിദ്വേഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നതടക്കം ചില കാര്യങ്ങളിൽ അദ്ദേഹം കാര്യക്ഷമനാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഭയാനകമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ത്യ അതിൻ്റെ സ്ഥാപക തത്വങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും അകന്നു കഴിഞ്ഞു രാജ്യത്തിൻ്റെ വ്യവസ്ഥ സംബന്ധിച്ച് സർക്കാർ പ്രതിനിധികളും മന്ത്രിമാരും തെറ്റായ വിവരങ്ങളാണ് ജനങ്ങളോട് പറയുന്നത് കോവിഡ് മഹാമാരിക്ക് മുമ്പ് തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലായിരുന്നു ഇക്കാലത്ത് നമ്മൾ തെറ്റായ നയങ്ങളാണ് സ്വീകരിച്ചത് ബി ജെ പിക്ക് തുടക്കം മുതലേ സാമ്പത്തിക തത്വശാസ്ത്രമോ അതിനു യോജിച്ച ചിന്തയോ ഇല്ലായിരുന്നു സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ പ്രതിസന്ധി നേരിടുകയാണ് ഏത് സാമ്പത്തിക വിദഗ്ദ്ധൻ്റെ ഉപദേശപ്രകാരമാണ് നോട്ട് നിരോധനം പോലുള്ള കടന്നതും അപ്രായോഗ്യമായ തീരുമാനം എടുത്തതെന്നറിയില്ല തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ആദ്യമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു തൊഴിലില്ലായ്മ കുതിക്കുന്നു സമ്പത്ത് കുറച്ചു പേരിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു മന്ത്രിമാരും മോദി അനുകൂലികളും സത്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളെ പണം വാരിയെറിഞ്ഞ് അട്ടിമറിക്കുന്നു തെരഞ്ഞെടുപ്പുകളെ പരിഹാസ്യമാക്കുകയാണ് ചെയ്യുന്നത് സ്വച്ഛ് ഭാരത് പോലെ പല മുദ്രാവാക്യങ്ങളുണ്ടാക്കി പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തുന്നു അത്തരം പദ്ധതികളിൽ ഒന്നും നടക്കുന്നില്ല ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ പദ്ധതിയിൽ എഴുപത്തൊമ്പത് ശതമാനം ചെലവിട്ടത് പരസ്യത്തിനായിരുന്നു ആ കണക്കുകൾ പുറത്തു വന്നിട്ടും ആ രീതിക്ക് മാറ്റമില്ല യുവതലമുറയിൽ അന്ധമായ ആരാധനയും സൈനികവാദവും മതചിന്തയും കുത്തിവെക്കുകയാണ് മോദി ചെയ്യുന്നത് പരമോന്നത നേതാവ് പറയുന്നത് മാത്രം ശരിയെന്ന് വിശ്വസിക്കുന്നവരെ വളർത്തിയെടുത്തു അന്വേഷണ ഏജൻസികളെയും പോലീസിനെയും ഉപയോഗിച്ച് വിമർശകരെ അടിച്ചമർത്തുന്നു മാധ്യമങ്ങളെ വിലക്കെടുക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു പൊതുസമൂഹത്തോട് യുദ്ധം ചെയ്യാൻ ജുഡീഷ്യറിയെയും കൂട്ടുപിടിക്കുന്നു സ്വന്തം ജനങ്ങളോട് യുദ്ധം ചെയ്യുന്ന സർക്കാർ അതിർത്തിയിൽ ചൈന നടത്തുന്ന കയ്യേറ്റങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു